എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ജപിക്കാവുന്ന അതിശക്തിയാർന്ന ദുർഗാ മന്ത്രത്തെയാണ്. ഈ മന്ത്രം എപ്രകാരമാണ് ജപിക്കേണ്ടതെന്നും എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നും ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം. ദേവി ആദി പരാശക്തിയുടെ മൂർത്തി രൂപമാണ് ദുർഗ. ഹൈന്ദവ വിശ്വാസപ്രകാരം ശക്തി, വീര്യം, വിജയം, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമാണ് ദുർഗ. ദുഃഖങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും രക്ഷിക്കുന്നവളാകിയാൽ ദേവിക്ക് ദുർഗ എന്ന നാമം ലഭിച്ചുവെന്നാണ് വിശ്വാസം. ഭക്തരുടെ അഭിലാഷങ്ങൾ സാധിച്ചു നൽകുന്നവളാണ് ദുർഗാ ഭഗവതി. സംരക്ഷണത്തിൻ്റെ ഒരു കവചമാണ്, സുരക്ഷിതമായ ഒരിടമാണ്, ഭയത്തിൽ നിന്നും മോചിപ്പിക്കുന്നവളാണ്, കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ ശക്തി നൽകുന്നവളാണ്, സമ്പൽ സമൃദ്ധി നൽകുന്നവളാണ്, മോക്ഷദായിനിയാണ്. ശിവപത്നിയായ ശ്രീ പാർവതീദേവിയുടെ യഥാർത്ഥ രൂപമാണ് ദുർഗ. ശക്തിയുടെ പ്രതീകമായിട്ടാണ് ദുർഗയെ കണക്കാക്കുന്നത്. സർവ്വദേവതകളും ദുർഗയിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ദുർഗാദേവിയെ ആരാധിച്ചാൽ സർവ്വ സൗഭാഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ മന്ത്രം ജപിക്കേണ്ടത് ഇപ്രകാരമാണ്. 108 തവണയാണ് മന്ത്രം ജപിക്കേണ്ടത്. 41-ാമത്തെ ഒരു ജപിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ദേവിയോട് പറയുക. വീണ്ടും മന്ത്രജപം തുടരുക. 64-ാമത്തെ ഒരു ജപിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ദേവിയോട് പറയുക. വീണ്ടും മന്ത്രജപം തുടരുക. അങ്ങനെ 108-ാമത്തെ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ദേവിയോട് പറയാവുന്നതാണ്. ദേവിയോട് ആഗ്രഹം പറയുമ്പോൾ, അമ്മേ, എൻ്റെ ഈ ഒരു ആഗ്രഹം എത്രയും വേഗം സാധിച്ചു തരയണമേ എന്ന് വേണം പറയുവാനായിട്ട്. ഒരു കാരണവശാലും ആജ്ഞാസ്വരത്തിൽ പറയുവാൻ പാടുള്ളതല്ല. എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് ഒരു കാരണവശാലും പറയരുത്. എനിക്ക് എൻ്റെ ഈ ഒരു ആഗ്രഹം എത്രയും വേഗം സാധിച്ച് തരയണമേ ദേവി എന്ന് വേണം പറയുവാനായിട്ട്. 41-ാമത്തെ ഒരു ജപിക്കുമ്പോഴും ആഗ്രഹം പറയുക. 64-ാമത്തെ ഒരു ജപിക്കുമ്പോഴും ദേവിയോട് ആഗ്രഹം പറയുക. അതിനുശേഷം ലാസ്റ്റ് 108-ാമത്തെ തവണ ഒരു ജപിച്ചു കഴിഞ്ഞും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ദേവിയോട് പറയുക. ഇങ്ങനെ 41 ദിവസം മുടങ്ങാതെ വേണം ഈ മന്ത്രം ജപിക്കുവാനായിട്ട്. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി മന്ത്രം ഏതാണെന്ന് പരിചയപ്പെടാം. ഹ്രീം ദേവീനാം കാഞ്ചന സന്നിഫേ സർവകാര്യഭൂതേ ത്രൈലോകേശ്വരി നമാമി ദുർഗേ ശാന്താകാരേ ചൈതന്യം ശാശ്വതം മാഫിഷ്ടം സർവദാ ഹ്രീം സ്വാഹ. ഈ മന്ത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുള്ളതായിട്ട് തോന്നുമെങ്കിലും 2 പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തന്നെ തോന്നും. ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമമായ ദിവസം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. മാന്യമായ ഏതൊരു ആഗ്രഹവും ദുർഗാദേവി സാധിച്ചു തരുന്നതാണ്. ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി. നമസ്കാരം.